കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ അതിക്രമത്തിൽ ഡോക്ടർ കൊല്ലപ്പെട്ടു ഡോക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുമുൾപ്പെടെ പേരെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു പൂയമ്പള്ളി സ്വദേശി സന്ദീപാണ് ആക്രമണം നടത്തിയത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു അക്രമം പുറകിലും നെഞ്ചിലും കുത്തേറ്റ് സാരമായി പരിക്കേറ്റ വനിതാ ഡോക്ടർ വന്ദന ഒൻപത് മണിയോടെയാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ശ്രീനിലയം കടവട്ടൂർ സന്ദീപ് നാല്പത്തിരണ്ടാണ് ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ നാലരയ്ക്ക് സന്ദീപിനെ ആശുപത്രിയിലെത്തിച്ച് മുറിവ് തുന്നിക്കെട്ടുന്നതിനിടെയായിരുന്നു അക്രമം നെടുമ്പരം യു പി സ്കൂളിലെ അധ്യാപകനാണ് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നെത്തിയ ആളാണ് സന്ദീപും വീടിനടുത്തുള്ളവരുമായി നടത്തിയ അടിപിടിയിൽ കാലിന് മുറിവേറ്റിരുന്നു ഈ പ്രതിയാണ് ഡോക്ടറെ കൊന്നത് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവമുണ്ടായത് ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചപ്പോൾ പ്രകോപനമൊന്നുമില്ലാതെയാണ് യുവാവ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം വീട്ടിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത് വീട്ടിലെ ബഹളത്തെ തുടർന്ന് ബന്ധുക്കൾ പൂയമ്പള്ളി പോലീസിനെ അറിയിച്ചു പോലീസുകാരുമായാണ് ബന്ധുക്കൾ കൊട്ടാരക്കര ആശുപത്രിയിലെത്തിച്ചത് നാലര മണിയോടെയാണ് ആശുപത്രിയിൽ പ്രശ്നം തുടങ്ങിയത് അപ്രതീക്ഷിതമായാണ് അപകടമുണ്ടായത് ആദ്യം പോലീസുകാരെ ഇടിച്ചു വീഴ്ത്തി പിന്നീട് കത്രിക കൈക്കലാക്കി ആക്രമണം നടത്തി ഹോം ഗാർഡിനെ ആദ്യം കുത്തി പിന്നീട് ഓടിയെത്തിയ എസ് ഐയെയും ആക്രമിച്ചു ഏഴ് പോസ്റ്റിലെ പോലീസുകാരൻ ഓടിയെത്തിയപ്പോൾ അയാളെയും ആക്രമിച്ചു ഇതോടെ അവിടെ അവിടെയുണ്ടായിരുന്നവർ അക്രമിയുണ്ടായിരുന്ന റൂം പുറത്തുനിന്നും പൂട്ടി എന്നാൽ ഹൗസ് സർജനായ ഡോക്ടർ അകത്തായി ഈ ഡോക്ടറെയാണ് ഇയാൾ ആക്രമിച്ചത് മറ്റൊരു ഡോക്ടറും മുറിക്കുള്ളിലുണ്ടായിരുന്നു ഡോക്ടറെ കീഴ്പ്പെടുത്തി തറയിൽ കിടത്തി ആദ്യം ദേഹത്തു കുത്തി ഇതുകണ്ട് ഒരാൾ ഡോക്ടറെ രക്ഷിക്കാനായി എത്തി അക്രമിയെ കാലിൽ പിടിച്ചു വലിച്ചു ഇതിനു ശേഷവും ഡോക്ടറുടെ നെഞ്ചിലടക്കം ഇയാൾ കുത്തി പിന്നീട് ഡോക്ടറെയും എടുത്തുകൊണ്ടോടി അഞ്ചോളം കുത്തുകൾ കൊണ്ട് ഇതാണ് വന്ദനയുടെ ജീവൻ എടുത്തത് മുറിക്കുള്ളിൽ കുടുങ്ങിയ ഡോക്ടർമാരെ സന്ദീപ് പ്രതികാരത്തോടെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് കൂടുതൽ പോലീസെത്തി കഥക തുറന്നു അപ്പോൾ പ്രതി കത്രിക വലിച്ചെറിഞ്ഞു ഇയാളെ പോലീസ് കീഴടക്കുകയും ചെയ്തു മുട്ടുച്ചിറ നമ്പിച്ചിറക്കാലിലെ മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളാണ് വന്ദന